ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ദ റിജക്ഷൻ ഓഫ് വേർഡ്സ് വേഴ്സ് തിയറി ഓഫ് പോയട്രി. ഓക്കെ, നമ്മൾ പറഞ്ഞു ആ ഒരു ഫസ്റ്റ് ഐ തിങ്ക് ഫസ്റ്റ് പാരഗ്രാഫിലായിരുന്നു തോന്നല്ലേ പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട് വൺ എന്ത് ചെയ്യാണ്, എലിറ്റിൻ്റെ ഐഡിയ ഓഫ് ട്രഡീഷനെ കുറിച്ച് പറയുന്നു. സെക്കൻഡ് പാർട്ടിൽ എലിറ്റിൻ്റെ തിയറി ഓഫ് ഇമ്പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നു. തേർഡ് പാർട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം സമ്മപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ്സ് വർത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. തിയറി ഓഫ് പോയട്രി അദ്ദേഹം റിജക്റ്റ് ചെയ്യാണ്. നമുക്കറിയാം വേർഡ്സ് വർത്ത് എന്താണ് പോയട്രിയെ കുറിച്ച് പറഞ്ഞത്. പോയട്രി ഇസ് എൻ ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി, ഓർമ്മയുണ്ടോ, ഇസ് എ സ്പോണ്ടാനിയസ് ഓവർ ഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് അല്ലേ, എന്താ പറയുക, റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി അദ്ദേഹം പറഞ്ഞതാണ് അല്ലേ. ഒരു പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ പവർഫുൾ ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. നമ്മൾ അല്ലേ ശാന്തമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ റീകളക്ട് ചെയ്യുന്ന ഇമോഷൻസാണ് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹി പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ഡ്യൂറിങ് ദ എൻറ്റയർ പ്രോസസ് ഓഫ് പോയട്രി കമ്പോസിഷൻ ഇമോഷൻ റീകളക്ഷൻ ഓർ ട്രാങ്ക്വിലിറ്റി ആർ നോട്ട് ഫൗണ്ട് ബിക്കോസ് ദർ ഈസ് ഓൺലി കോൺസെൻട്രേഷൻ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് എ ന്യൂ ഹോൾ എമേർജ് ഫ്രം ദിസ് കോൺസെൻട്രേഷൻ. പക്ഷേ അദ്ദേഹം ഇത് റിജക്റ്റ് ചെയ്യാണ്, വേർഡ്സ് വർത്തിൻ്റെ ഈ ഒരു ഡെഫിനിഷനെ. അദ്ദേഹം പറയുന്നത് പോയറ്റിക് പ്രോസസ്സ്, പോയറ്റിക് കോമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇമോഷനോ റീകളക്ഷനോ അല്ലെങ്കിൽ ട്രാങ്ക്വിലിറ്റി അല്ലെ ശാന്തമായിട്ടുള്ള ഒരു റീകളക്ഷൻ ഇമോഷൻ ഇതൊന്നും നടക്കുന്നില്ല, കാണുന്നില്ല. അവിടെ നമുക്കൊരു കോൺസെൻട്രേഷൻ ഓഫ് എക്സ്പീരിയൻസാണ് നടക്കുന്നുള്ളൂ അല്ലെ, അവിടെ എമേർജ് ചെയ്യുന്നത് കോൺസെൻട്രേഷനാണ്. പ്രോസസ് ഓഫ് കോൺസെൻട്രേഷൻ ഇസ് നൈദർ കോൺഷ്യസ് നോട്ട് ഡെലിബറേറ്റ്. ആ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് അറ്റ് ഓൾ കോൺഷ്യസ്, അതൊരു കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ അല്ല, പക്ഷേ പാസീവായിട്ടുള്ള. ഹൗവർ എലമെൻറ്റ്സ് ഇൻ ദ പോയറ്റിക് പ്രോസസ് ആർ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ്. അതായത് നമ്മൾ ഒരു കോൺസെൻട്രേഷനോടുകൂടി, പക്ഷേ ആ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡെലിബറേറ്റ് ആയിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് കോൺഷ്യസായി ചെയ്യുന്നതല്ല, പാസീവായിക്കൊണ്ടുണ്ടാകുന്ന ഒരു കോൺസെൻട്രേഷൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പോയട്രി ഉണ്ടാകുന്നത്. പക്ഷേ അതേ സമയത്ത് പോയറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആണ്, ഡെലിബറേറ്റ് ആണ്. പോയട്രിക് പ്രോസസ്സ് എന്ന് പറയുന്ന പ്രക്രിയ അതെന്താണ്, ഡെലിബറേറ്റ് ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ളതാണെങ്കിലും അതിൽ വരുന്ന കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ കോൺഷ്യസ് ഓർ ഡെലിബറേറ്റ്, ഈസ് പാസീവ്. എ ബാഡ് പോയറ്റ് ഈസ് കോൺഷ്യസ് ഓവർ ഹി ഷുഡ് ബി അൺകോൺഷ്യസ്. ഒരു മോശമായ കവി അദ്ദേഹം എപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. എവിടെ, വേർ ഹി ഷുഡ് ബി അൺകോൺഷ്യസ്. അദ്ദേഹം അൺകോൺഷ്യസ് ആകേണ്ടടുത്ത് അദ്ദേഹം എന്താകുന്നു, കോൺഷ്യസ് ആകുന്നു. ആൻഡ് അൺകോൺഷ്യസ് ഓഫ് വേർ ഇറ്റ് ഷുഡ് ബി കോൺഷ്യസ്, അൺകോൺഷ്യസ് ആകുന്നു എവിടെ കോൺഷ്യസ് ആകേണ്ടടുത്ത്. അപ്പോൾ കെയർലെസ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഒരു ബാഡ് പോയറ്റ്. ഇറ്റ് ഈസ് ദിസ് കോൺഷ്യസ്നെസ് ഓഫ് റോങ് കൈൻഡ് വിച്ച് മേക്സ് ദ പോയം പേഴ്സണൽ. അദ്ദേഹം പറയുന്നത് ഒരു കവിത പേഴ്സണലായിട്ടുള്ള കവിതയാകുന്നത് എപ്പോഴാണ്, വെൻ ദ പോയറ്റ് ബിക്കം കോൺഷ്യസ് when it should be unconscious and the poet become unconscious where he should be conscious. കോൺഷ്യസ് ആകേണ്ടടുത്ത് അൺകോൺഷ്യസ് ആകുക, അൺകോൺഷ്യസ് ആകേണ്ടടുത്ത് കോൺഷ്യസ് ആകുക. അങ്ങനെ ആകുമ്പോഴാണ് പോയറ്റ് എന്താകുന്നത്, പോയട്രി എന്താകുന്നത്, പേഴ്സണലാകുന്നത്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു, ഇംപേഴ്സണലാകുന്നില്ല, കവിത എന്താകുന്നു, പേഴ്സണലായി പോവുകയാണ്. എലിയറ്റ് ഹോവർ ഡസ് നോട്ട് മെൻഷൻ വേർ ദ പോയറ്റ് ഷുഡ് ബി കോൺഷ്യസ് ഓർ നോട്ട്. പക്ഷേ അദ്ദേഹം പറയുന്നില്ല എവിടെയൊക്കെയാണ് കവി കോൺഷ്യസ് ആകേണ്ടത്, എവിടെയൊക്കെയാണ് കവി അൺകോൺഷ്യസ് ആകേണ്ടത് എന്നുള്ള കാര്യം അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല ഈ ഒരു എസ്സേയിൽ. ഓക്കെ, ഇനി കൺക്ലൂഷൻ. കൺക്ലൂഡ് ദ എസ്സേ ബൈ മെൻഷനിങ് ദാറ്റ് പോയട്രി ഇസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് എൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ശരിക്കും പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യല, ഇമോഷനിൽ നിന്ന് ടേണിങ് ലൂസ് ചെയ്യലല്ല, ടേണിങ് നമ്മൾ ടേൺ ചെയ്യലല്ല, ബട്ട് ഇറ്റ് ഈസ് എൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ഇമോഷനിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസമാണ് പോയട്രി. ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. പിന്നെ പറയുന്നത് പോയട്രി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ളതല്ല, പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ളതല്ല, ബട്ട് ഇറ്റ് ഈസ് എൻ എസ്കേപ്പ് ഫ്രം ദ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസമാണ് എന്ത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്, റൊമാൻറ്റിക് റൈറ്റേഴ്സിനെയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് ഇവിടെ. അദ്ദേഹം പറയുന്നത് പേഴ്സണാലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസമാണ് ഇത് പോയട്രി. ഇല്ലേ ഡസ് നോട്ട് ഡിനൈ പേഴ്സണാലിറ്റി ഓർ ഇമോഷൻ ടു ദ പോയറ്റ് ബട്ട് റീട്രേറ്റ്സ് ദാറ്റ്
പോയിട്രി മീൻസ് കണ്ടിന്യൂസ് ദാറ്റ് ദ പോയിറ്റ് മസ്റ്റ് ഡീ പേഴ്സണൈസ് ഹിസ് ഇമോഷൻ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പേഴ്സണാലിറ്റി ആൻഡ് ഇമോഷൻ ഓഫ് ദ പോയിറ്റിനെ കുറിച്ചൊന്നും ഡിനൈ ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനെ തുടരെ തുടരെ പറയുന്നത് എന്തിനെക്കുറിച്ച് മാത്രമാണ്, ഡീ പേഴ്സണലൈസ് ഹിസ് ഇമോഷൻ, ദർ ഷുഡ് ബി എക്സ്റ്റെൻഷൻ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. ഒരു കവിയുടെ പേഴ്സണാലിറ്റിയെ അല്ല അദ്ദേഹം ഡിനൈ ചെയ്യുന്നത്, ഒരു കവിക്ക് പേഴ്സണാലിറ്റി ഇല്ല എന്നല്ല അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇമോഷൻസ് എന്തായിരിക്കണം, ഡീ പേഴ്സണലൈസ് ചെയ്യണം, നമ്മൾ എഴുതുമ്പോൾ എക്സ്റ്റെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി ആയിരിക്കണം നമ്മുടെ കവിതയിൽ കാണേണ്ടത്. ഇതൊക്കെയാണ് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത്. ദിസ് ഇംപേഴ്സണാലിറ്റി ക്യാൻ ബി റിയലൈസ്ഡ് ഓൺലി വെൻ ദ പോയിറ്റ് സറണ്ടേഴ്സ് ഹിംസെൽഫ് കംപ്ലീറ്റ്ലി ടു ദ വർക്ക് ഓഫ് ആർട്ട് ആൻഡ് ദാറ്റ് ഈസ് വെൻ ഹി അക്വയേഴ്സ് സെൻസ് ഓഫ് ട്രഡീഷൻ. അദ്ദേഹം പറയുന്നത് ഈ പേഴ്സണാലിറ്റി നമുക്ക് കിട്ടുക എപ്പോഴാണ്, പോയിറ്റ് കംപ്ലീറ്റ്ലി തൻ്റെ വർക്ക് ഓഫ് ആർട്ടിലേക്ക് എന്ത് ചെയ്യണം, സറണ്ടർ ചെയ്യണം. അതായത് അതിലേക്ക് അങ്ങ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, കീഴടങ്ങിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഇംപേഴ്സണലായിട്ട് വർക്കുകൾ എഴുതാൻ പറ്റൂ. അതേ അവസരത്തിൽ അദ്ദേഹത്തിന് എന്തും വേണം, സെൻസ് ഓഫ് ട്രഡീഷനും വേണം. ഹിസ്റ്റോറിക് സെൻസ് മേക്സ് ദ പോയറ്റ് കോൺഷ്യസ് നോട്ട് ഓൺലി ഓഫ് ദ പ്രസൻറ്റ് ബട്ട് ഓൾസോ ഓഫ് ദ പ്രസൻറ്റ് മൊമെൻ്റ് ഓഫ് ദ പാസ്റ്റ്. അദ്ദേഹം പറയുന്നു ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാകുമ്പോൾ കവി എന്താകും, ഇത് പിന്നെയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എന്താണ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ത് ചെയ്യും, ഒരു പോയിറ്റിനെ കോൺഷ്യസ് ആക്കും എന്തിനെക്കുറിച്ച്, പ്രസൻറ്റിനെ കുറിച്ച് മാത്രമല്ല എന്തിനെക്കുറിച്ചും, പാസ്റ്റിനെ കുറിച്ചും. നോട്ട് ഓൺലി ഓഫ് വാട്ട് ഈസ് ഡെഡ് ബട്ട് ഓൾസോ വാട്ട് ഈസ് ഓൾറെഡി അലൈവ് അല്ലേ. പിന്നെ ഇല്ലാതായതിനെക്കുറിച്ച് മാത്രമല്ല അല്ലേ, എന്താണ് അലൈവ് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചും കോൺഷ്യസ് ആവും. അതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ട്രഡീഷനെ കുറിച്ചുള്ള സെൻസ് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു എസ്സേ ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ചോദിക്കണേ, പേഴ്സണലായിട്ടെങ്കിലും വോയിസ് അയക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.